ചെക്കടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? തുമ്മിച്ചാൻ ആളൊരു വലിയ മനുഷ്യനാ, പിന്നെ പുള്ളിക്കാരൻ ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും. ഏ അങ്ങനെയൊന്നും ഇല്ല, എന്റെ മക്കളെ ഞാൻ പറയുന്നത് അനുസരിക്കും. നമ്മുടെ കുറവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. തുമ്മിച്ചായനുമായിട്ടുള്ള ഒരു ബന്ധം എന്തുകൊണ്ട് നല്ലതാ? വക്കീലല്ലേ, തച്ചമ്പള്ളിക്കാരോട് നിയമം പറയാൻ അങ്ങനെ ആളുള്ളത് നല്ലതാ. നാല് കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാൽ നമുക്ക് ചെലവ് അത്രയും ലാഭിക്കാം. പിന്നെ പുള്ളിക്കാരൻ എണ്ണം തെറ്റിയതാ, ഞങ്ങൾ ഇറക്കട്ടെ. എന്റെ കാര്യം പറ, എന്റെ ആക്രമണം നടിച്ച കൊള്ളാക്കല്ലേ. അയ്യോ സത്യമായിട്ട് ഞാൻ പറഞ്ഞോ. പിന്നെ അന്നേ മാതം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ആനയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാ മതി. ഓഹോ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യുവദാസിന്റെ പതിപ്പാണ് നീ. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട, തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിന്നിലിക്കും. ഓറ കറിയച്ചേട്ടാ, ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം നാട്ടിൽ തന്നെ കഴിയണമെന്ന് വല്യമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധം. അവരുടെ സെന്റിമെന്റ്സ് ഒന്നും അല്ല പ്രശ്നം, സ്വന്തം വീടും പറമ്പും വല്ലവനും വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ട. അല്ല, ആ നാടിന്റെ സെറ്റപ്പ് തന്നെ ഒന്ന് വേറെ. പോലീസിനേക്കാൾ അവിടെ ഹോൾഡ് പണിക്കർക്ക. അങ്ങനെയുള്ള ഒരു നാട് ഈ കേരളത്തിലുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഇനി ചിലപ്പോ നമ്മുടെ കൊണ്ടായിരിക്കും ആ നാടിന്റെ ഷേപ്പ് മാറാൻ പോണത്. അല്ലേടാ വില്ലി, നോക്കാം. ഭൂമി മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം, ഒരു ഇഞ്ച് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് അങ്ങോട്ട് താമസം മാറാണോ? അതൊക്കെ സൗകര്യം പോലെ തീരുമാനിക്കും. ആദ്യം അവിടെ പോയി മനസ്സിലായി, ആദ്യം ഇറാഖിനോട് അന്യായമായി പിടിച്ചെടുത്ത കുവൈറ്റ് വിട്ടുതരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ കട്ട്, പാട്രിയറ്റ്, രാസായുധം, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. കരാട്ടെ, നിയമം, നാടനടി, ബ്രെയിൻ. അപ്പൊ അച്ചായ, ഹണിമൂണിന്റെ ബാക്കി ഇനി നാട്ടിൽ വെച്ച്. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം, വാ. ആരാ മനസ്സിലായില്ലോ? കന്തപ്പന്റെ പുരയിടത്തേക്ക് പോകൃത നിക്കസണേ, ഈ വീടും പറമ്പൊക്കെ ഇദ്ദേഹത്തിന്റെ വകയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റുക, ഈ സാധനമൊക്കെ എടുത്തു മാറ്റിയ വലിയ ഉപകാരം. എന്തോ സാധനങ്ങൾ എടുത്തു മാറ്റാൻ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ തൊഴിലാളികളാ, തൊഴിലാളി യൂണിയന് വേണ്ടി എത്രയോ കേസുകൾ കപ്പിയർ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് ഞാൻ. താൻ തന്റെ പണി നോക്കിയാ മതി. ഇവന്മാരുടെ വേറെ ഒരു കാര്യമില്ല തുമ്മിച്ച, അറിയാ ബില്ലി തയ്യാറാക്കണ.
I'm